എല്ലാവർക്കും ട്രൂ ലൈഫ് സിനി ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ സിനി ടോക്സിൽ രണ്ട് നടിമാരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. രണ്ടാമത്തെ ആള് തെന്നിന്ത്യയിലെ തന്നെ താര റാണിയും നാട്യം മയൂരിയുമായിരുന്ന കാജർ അഗർവാൾ. രണ്ട് പേരും നടികൾ എന്നതിലുപരി ഇവരെ ഇപ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നറിയണ്ടേ? നടി മഞ്ജു വാര്യരുടെ പുതിയ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റുകളും ചിത്രങ്ങളും എല്ലാം ആരാധകർ ആഘോഷിക്കാറുണ്ട്. അനുദിനം ചെറുപ്പമാകുന്ന നടി എന്നാണ് മഞ്ജുവിനെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത്. ഒരു നടി എന്ന രീതിയിൽ മാത്രമല്ല, വ്യക്തി എന്ന രീതിയിലും മഞ്ജുവിനോട് ഏറെ ബഹുമാനവും സ്നേഹവും സൂക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടിയുടെ പുതിയ മേക്ക് ഓവർ ചിത്രങ്ങളാണ്. ഒരു പരസ്യത്തിന് വേണ്ടിയാണ് മഞ്ജുവിൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ. സജിത് ആൻഡ് സുജിത് ആയിരുന്നു മഞ്ജുവിനായി ഹെയർ സ്റ്റൈൽ ഒരുക്കിയത്. അതേസമയം പുതിയ സിനിമകളുടെ തിരക്കിലാണ് മഞ്ജു വാര്യർ. ആയിഷ എന്ന സിനിമയുടെ ചിത്രീകരണം UAE പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ സൗബിൻ ഷാഹിനൊപ്പം അഭിനയിക്കുന്ന വെള്ളരിക്ക പട്ടണത്തിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. മഞ്ജു വാര്യർ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ ഇങ്ങനെ കത്തിക്കയറുമ്പോൾ ബിഗ് സ്ക്രീനിലെ താരസുന്ദരി കാജൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ്. കാജലിനെ കുറിച്ച് കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമില്ല. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഹോട്ട് ആൻഡ് സെക്സി ആക്ട്രസ് ആണ് കാജൽ. ശരീര സൗന്ദര്യം അതേപടി നിലനിർത്താൻ ശ്രമിച്ചിരുന്ന നടി ഇപ്പോൾ ഒരു അമ്മയാകാൻ ഒരുങ്ങുമ്പോൾ നേരിടുന്നത് ബോഡി ഷേമിങ്ങും കളിയാക്കലുകളും പരിഹാസവും ഒക്കെയാണ്. എന്നാൽ ആദ്യ കൺമണിക്കായുള്ള കാത്തിരിപ്പിൽ ഗർഭകാല ജീവിതം ആസ്വദിക്കുകയാണ് താരം. ഭർത്താവിനൊപ്പം കാജൽ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഗർഭാവസ്ഥയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും കാജൽ പങ്കുവച്ച കുറിപ്പിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ശരീരത്തിലെ, എൻ്റെ വീട്ടിലെ, ഏറ്റവും പ്രധാനമായി എൻ്റെ ജോലി സ്ഥലത്തെ പുതിയ മാറ്റങ്ങളിലൂടെ ഞാൻ കടന്നു പോകുകയാണ്. കൂടാതെ ചില കമൻറ്റുകൾ, ബോഡി ഷേമിംഗ് സന്ദേശങ്ങൾ, മീമുകൾ, ഇതൊന്നും ആരെയും സഹായിക്കില്ല. ഇവയോട് നമുക്ക് ദയ കാണിക്കാൻ പഠിക്കാം. അത് വളരെ കഠിനമാകുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കി ജീവിതവുമായി മുന്നോട്ടു പോകണം, കാജൽ പറയുന്നു. സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കുമായാണ് എൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കുന്നത്. പ്രസവ സമയത്ത് നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങളും ഉണ്ടാകാം. ശരീരഭാരം വർദ്ധിക്കാം. ഹോർമോൺ മാറ്റത്തിൽ വയറും മറ്റും വലുതാകാം. കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള പരിപാലനത്തിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചിലപ്പോൾ ശരീരത്തിൽ സ്ട്രെച്ച് മാർക്കുകൾ വന്നേക്കാം. ചിലപ്പോൾ മുഖക്കുരു വന്നേക്കാം. നമ്മൾ കൂടുതൽ ക്ഷീണിതരാക്കുകയും പലപ്പോഴും മാനസികാവസ്ഥ മാറുകയും ചെയ്തേക്കാം. നെഗറ്റീവ് മൂഡ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് അനാരോഗ്യകരമോ നിഷേധാത്മകമോ ആയ ചിന്തകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പ്രസവം ഒരു സ്ത്രീയുടെ ശരീരത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്നും അവർ ഒരിക്കലും ഗർഭധാരണത്തിന് മുമ്പുള്ളതുപോലെ ആയിരിക്കില്ലെന്നും കാജൽ പറയുന്നു. പ്രസവശേഷം പഴയതുപോലെ ആകാൻ കുറച്ച് സമയമെടുത്തേക്കാം. അല്ലെങ്കിൽ ഗർഭധാരണത്തിന് മുമ്പുണ്ടായിരുന്ന രീതിയിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല. അതൊക്കെ സാധാരണമാണ്. നമ്മുടെ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ പോരാടുമ്പോൾ, പ്രത്യേകിച്ച് ജീവിതത്തിലെ പുതിയൊരാളുടെ വരവോടെ, അതൊന്നും അസാധാരണമായി തോന്നേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും അത്ഭുതകരവും വിലയേറിയതുമായ ഘട്ടത്തിൽ അസ്വസ്ഥതയോ സമ്മർദ്ദമോ ഉണ്ടാകേണ്ടതില്ല. ഇത് അനുഭവിക്കേണ്ട ആനന്ദം തന്നെയാണ്. കാജൽ പറഞ്ഞത് ഇതൊക്കെയാണ്. രണ്ടു സ്ത്രീകളും ബിഗ് സ്ക്രീനിലെ താരങ്ങളാണ്. മഞ്ജു വാര്യർ കുടുംബജീവിതം ഉപേക്ഷിച്ച് പ്രായത്തെ വെല്ലുന്ന മേക്ക് ഓവർ നടത്തി സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷകർ അതിനെ ആഘോഷമാക്കുന്നു. എന്നാൽ കാജൽ തൻ്റെ സിനിമാ ജീവിതം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ അതിനെ പരിഹസിക്കുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നു ചിലർ.
സ്ത്രീകൾ ഏതൊരവസ്ഥയിലായിരുന്നാലും ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഒരു അമ്മയാകുക എന്ന് പറഞ്ഞാൽ ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന് സമമാണ്. വീണ്ടും മറ്റൊരു സിനിമാ വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും ഒരുപാട് വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.